മലപ്പുറം ചുങ്കത്തറയിൽ രണ്ട് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹന അപകടത്തിൽ ഇരുചക്ര വാഹനം വാടകയ്ക്ക് നൽകിയ ഉടമ അറസ്റ്റിൽ. പോത്തുകല്ല് കോടാലിപ്പുഴയിൽ സ്വദേശി മുഹമ്മദ് അജ്നാസാണ് പിടിയിലായത്. അജ്നാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അപകടത്തിന് പിന്നാലെ മുങ്ങിയ അജ്നാസ് ഇന്ന് വൈകിട്ടാണ് എടക്കര പോലീസിൽ ഹാജരായത്. ഇയാൾക്കെതിരെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം നൽകുക, വാഹനം നൽകിയത് വഴി അപകടമുണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഇന്നലെ രാവിലെയാണ് 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ചത്. പിക്കപ്പും ഇരുചക്ര വാഹനവും കൂട്ടിയിടിക്കുകയായിരുന്നു. ചുങ്കത്തറ മാർത്തോമ സ്കൂൾ വിദ്യാർത്ഥികളായ യദു കൃഷ്ണൻ, ഷിബിൻ രാജ് എന്നിവരാണ് മരിച്ചത്. ചുങ്കത്തറയിലെ ട്യൂഷൻ സെന്ററിലേക്ക് പോവുകയായിരുന്നു വിദ്യാർത്ഥികൾ. പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ എടക്കര പോലീസ് 80-ഓളം കേസുകൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ ചുങ്കത്തറ മുട്ടിക്കടയിൽ ബൈക്ക് ഓടിച്ച 9-ാം ക്ലാസ് വിദ്യാർത്ഥികളായ രണ്ടുപേർ മരിക്കാനിടയായ അപകടം നടന്നതിലും ഒരു കേസെടുത്തിട്ടുണ്ട്. മൂത്തേടം മരവെട്ടിച്ചാലിൽ 16-വയസ്സുകാരൻ ബൈക്ക് ഓടിച്ചതാണ് കേസ്. സ്കൂൾ അവധി ദിവസങ്ങളിൽ ഷാഡോ പോലീസിനെ നിയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. വാഹനവുമായി കുട്ടി ഡ്രൈവർമാരെ പിടികൂടിയാൽ ഇവരെ നേരെ വീട്ടിലെത്തിയ ശേഷം വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റും. പിന്നീട് RC ഉടമയെ വിളിച്ചു വരുത്തി കേസെടുക്കുകയാണ് ചെയ്യുന്നത്. 30,000 രൂപ മുതൽ 3,500 രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത്. കുട്ടികൾക്ക് വാടകയ്ക്ക് വാഹനങ്ങൾ നൽകുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. പ്രായപൂർത്തിയാത്തവർക്ക് വാഹനം നൽകുന്നതും അതിലൂടെ അപകടങ്ങൾ വരുത്തുന്നതിന് ഇടയാക്കുന്നതും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുക്കുന്നത്. വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സംഘങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയാൽ രക്ഷിതാവോ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഉടമസ്ഥനോ കുറ്റക്കാരനാണ്. പിഴവെടുക്കാത്ത പക്ഷം 3 മാസം വരെ തടവ് ലഭിക്കും. ഇത്തരം കേസുകളിൽ മതിയായ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ക്ലെയിം ലഭിക്കില്ല.